ക്രിസോസ്റ്റത്തിന്റെ ഓർമ്മകളിലൂടെ ആത്മീയ ആചാര്യൻ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ഓർമ്മയായിട്ട് ഒരു കൊല്ലം. 2021 മെയ് 5 പുലർച്ചയിലായിരുന്നു വലിയ മെത്രാപ്പൊലീത്ത 104 വയസ്സിൽ ജീവിതത്തോട് യാത്ര പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പും ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായിരുന്ന ആത്മീയ ആചാര്യനുമായിരുന്നു അദ്ദേഹം. 2018 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ക്രൈസ്തവ സഭാ ആചാര്യന്മാരിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ആൾ കൂടിയാണ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം, വലിയ മെത്രാപ്പൊലീത്ത. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത നിരവധി സവിശേഷതകൾ ജീവിതത്തോട് ചേർത്തു വച്ചയാൾ കൂടിയായിരുന്നു വലിയ മെത്രാപ്പൊലീത്ത. ആത്മീയ ജീവിതത്തിന്റെ ആഴവും പരപ്പും തലമുറകളെ നർമ്മം ചാലിച്ച് പഠിപ്പിച്ച ചിരിയുടെ വലിയ ഇടയനായിരുന്നു. കുമ്പനാട് വട്ടക്കോട്ടാൽ അടങ്ങപ്പുറത്ത് കലമണ്ണിൽ കെ ഇ ഉമ്മൻ കശീശയുടെയും കാർത്തികപ്പള്ളി കളയ്ക്കാട്ട് നടുക്കേ വീട്ടിൽ ശോശാമയുടെയും പുത്രനായി 1918 ഏപ്രിൽ 27 ജനിച്ച തിരുമേനിയുടെ ആദ്യ നാമം ഫിലിപ്പ് ഉമ്മൻ എന്നായിരുന്നു. മാതൃ ഇടവകയായ ഇരവിപ്പേരൂർ മാർത്തോമ പള്ളിയിൽ 1944 പുതുവർഷ ദിനത്തിൽ ശമാശപ്പട്ടവും അതേ വർഷം ജൂൺ 3 വൈദികരുമായി. കേരളത്തിന്റെ ആത്മീയ സാമൂഹിക മണ്ഡലത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സ്വർണനാവിനുടമ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു ക്രിസോസ്റ്റം. മലങ്കര മാർത്തോമ സഭയെ നവീകരണ സഭയാക്കിയ ക്രിസോസ്റ്റത്തെ കുറിച്ച് എതിർ അഭിപ്രായങ്ങൾ പറയുന്നവരാരുമില്ല. അത്രയ്ക്ക് ജനകീയനായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായിരുന്നയാളാണ് ക്രിസോസ്റ്റം. മാരാമൺ കൺവെൻഷനെ ജനകീയമാക്കിയതും കൺവെൻഷനിലേക്ക് ആളുകളെ ആകർഷിച്ചതും ക്രിസോസ്റ്റം തന്നെയാണ്. വലിയ മെത്രാപ്പൊലീത്ത ഇല്ലാതെ കടന്നുപോയ ഇക്കഴിഞ്ഞ മാരാമൺ കൺവെൻഷനിലും നിറഞ്ഞു നിന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ്. ഇതര മതസ്ഥർ വരെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചെത്താറുണ്ടായിരുന്നു. ഏതു പ്രതിസന്ധിയിലായാലും ഏത് മനോവസ്ഥയിലായാലും ക്രിസോസ്റ്റത്തിന്റെ അരമനയിലേക്ക് കയറിയാൽ തിരികെ ഇറങ്ങുമ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടാവും. I2A News, an eye for truth.